ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി ഹണി റോസിൻ്റെ ഈ ഒരു സാരി ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. കൂട്ടത്തിൽ സാരി ഡ്രൈപ്പിങ്ങും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സാരിക്ക് ചേരുന്ന കളറല്ല എന്നറിയാം, ഇതിൻ്റെ അണ്ടർസ്കേർട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പുറത്തെടുത്ത് കാണിക്കാത്ത ടൈപ്പ് സാരി ആയതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവുന്നില്ല. പിന്നെ ഹണി റോസിൻ്റെ സാരി റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. റെഡ് കളർ സാരിയോട് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ, അതായത് ബീറ്റ്റൂട്ട് കളറ്, ഈ ഒരു സാരി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് എന്നോട് ചോദിക്കരുത്. ഇങ്ങനെ കരവിടാൻ ചെറിയ ചെറിയ കുഞ്ഞി ചുളുക്കങ്ങളൊക്കെയുള്ള അത്യാവശ്യം ഒരു ഗ്ലേസിംഗ് ഒക്കെയുള്ള ഒരു സാരിയാണിത്. അതുപോലെ തന്നെ ബ്ലൗസ് ഞാൻ ഒരു ബ്രൊക്കേഡ് ഹണി റോസിൻ്റെ ബ്ലൗസ് പോലെ തന്നെയുള്ള ഒരു ബ്രൊക്കേഡാണ് എടുത്തിരിക്കുന്നത്. സാരി ഉടുക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീഡിയോയിലും 1000 യൂട്യൂബേഴ്സും സാരി ഉടുക്കേണ്ട എങ്ങനെയാണെന്ന് കാണിച്ച് ഇപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ സാരി ഉടുക്കാൻ നന്നായി, ഏത് ടൈപ്പ് സാരി വേണമെങ്കിലും ഉടുക്കാനറിയാം. അപ്പോൾ അതുകൊണ്ട് ഏത് ഉടുക്കുന്ന രീതിയെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നില്ല. കാരണം ഇത് പറഞ്ഞ് ഞാനും അടുത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെൻ്റെ ഉടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നിങ്ങളെൻ്റെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മതി. അപ്പം എന്താണ് ഈ സാരിയിൽ, നമ്മൾ ഹണി റോസിൻ്റെ ആ സാരിയിൽ കണ്ട പോലെ തന്നെ എന്താ പറയുക, ഒരു തിന്നായിട്ടുള്ള ഗോൾഡൻ ബോർഡറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹണി റോസിൻ്റെ ബ്ലൗസിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്താ പറയുക, എനിക്ക് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കയ്യിലൊക്കെ ബ്ലൗസിലൊക്കെ ഞാൻ അത്യാവശ്യം ചെറിയ കുഞ്ഞി കുഞ്ഞി വർക്കുകൾ, അതായത് നമ്മൾ സ്റ്റോൺസ് മിറർ ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അത് കണ്ടോ, ഇതിൽ കൊടുത്തേക്കണ ചെറിയ നേരമായിട്ട് ുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ കളർ സാരി ഉടുക്കുമ്പോഴും, പിന്നെ അതുപോലെ തന്നെ നാരോ ആയിട്ടുള്ള പോലെ, അതായത് തിൻ ആയിട്ടുള്ള ബോർഡറുള്ള സാരി ഉടുക്കുമ്പോഴും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക്, അതുപോലെ എന്നെ പോലെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഹൈറ്റ് തോന്നിപ്പിക്കാനായിട്ട് ഏറ്റവും ബെറ്ററാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തിന്നായിട്ടുള്ള ബോർഡറുള്ള സാരികൾ ഹൈറ്റ് കുറഞ്ഞവർ സെലക്ട് ചെയ്യുക. അതായത് നോർമലായിട്ടുള്ള ഹൈറ്റൊക്കെ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, ഹൈറ്റ് കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, വീതിയുള്ള ബോർഡറുള്ള സാരികൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഹൈറ്റ് കുറവായിട്ട് തോന്നിക്കും. അപ്പോൾ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് എൻ്റെ ഒട്ടുമിക്കാലും സാരികൾക്കൊക്കെ പ്ലെയിൻ കളറുകളുള്ള സാരികളായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ചെറിയ ബോർഡറുള്ള സാരികളാണ് എപ്പോഴും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത്, പ്ലെയിൻ കളർ സാരികളും. വലിയ ബോർഡറുള്ള സാരികളുണ്ട്, അതെനിക്ക് അറിവില്ലാത്ത സമയത്ത് ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷേ എന്നും പറഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഹൈ ഹീലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ട് നമ്മൾ സാരി ഉടുക്കും. അപ്പോൾ അങ്ങനെയാണ് എന്താ പറയുക, ഈ സാരിയുടെ കളർ ഞാൻ സെലക്ട് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, ഇൻസ്പയർഡ് സാരി എന്ന് പറയുമ്പോൾ സെയിം കളർ തന്നെ വരണമെന്നുമില്ലല്ലോ. നമ്മൾ ആ സാരി എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെടുന്ന കളറിലുള്ള സാരികൾ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നു എന്നതാണ് ഞാനിതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഹണി റോസിനെ കാണിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഹണി റോസിനെ പോലെ തന്നെ ഇരിക്കണമെന്നും നിങ്ങൾ വാശി പിടിക്കരുത്, അത് നടക്കുന്ന കാര്യമല്ല. ഹണി റോസ് എന്താണ്, ഹണി റോസ് എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ കിടക്കണം അല്ലേ. പക്ഷേ പുള്ളിക്കാരി, ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരിയുടെ എന്താ പറയുക സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ, എന്ത് ഭംഗിയാണ്. ഇപ്പം ഞാനിത് പറഞ്ഞു എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ ട്രോളന്മാരൊന്നും കയറിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും കമൻറ്റ് ഇട്ടേക്കരുതേ. കാരണം ഞാൻ മറ്റൊന്നും കണ്ടല്ല ഉദ്ദേശിച്ച്, സാരി ഉടുക്കുമ്പോൾ അങ്ങനെ ഇരിക്കണം, അതാണ് ആ ഒരു സാരിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് കണ്ടോ, ഞാനെന്ത് പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി. അപ്പോൾ ഇതുപോലെ തന്നെ തിന്നായിട്ടുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹണി റോസ് ഫ്രണ്ടിലേക്ക് മുടി ഇങ്ങനെ അഴിച്ചാണ് ഇട്ടേക്കുന്നത്. എൻ്റെ ഹെയറിന് നീളം കൂടുതലാണ്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് അധികം ദിവസങ്ങളായി ഞാൻ ഹെയർ കെയർ ചെയ്തിട്ട്, അതുകൊണ്ട് എൻ്റെ മുടി ചപ്പറാച്ചി കുപ്പറാച്ചി കിടക്കുന്ന കാരണമാണ് ഞാൻ ഒരു സൈഡിലേക്ക് പിന്നി ഇട്ടേക്കണം. എന്തായാലും ഹണി റോസിൻ്റെ ഒരു സൈഡിലാണല്ലോ മുടി കിടക്കണേ. അപ്പം ഞാനും എന്ത് ചെയ്തു, അതുപോലെ ഒരു സൈഡിലേക്ക് ഹെയർ പിന്നി ഇട്ടിട്ടുണ്ട്. പിന്നെ നീളം കൂടുതലാണ്ട് എനിക്ക് അഴിച്ചിരുന്നതുകൊണ്ട് വലിയ രസം പോരാ. സ്ട്രെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സാരിയിൽ ഗോൾഡൻ ടച്ച് കൂടുതലായതുകൊണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു വാച്ച്, കംപ്ലീറ്റ്ലി ഗോൾഡൻ അല്ല, ഒരു സിൽവറും ഗോൾഡും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കളർ വാച്ചും കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വേറെന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഏതിട്ട് എന്തൊക്കെ വീഡിയോസ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നും പറഞ്ഞ് കാജളിൻ്റെ ഇൻസ്പയർഡ് ലുക്ക് സാരി ഡ്രേപ്പിംഗ് ഒന്നും ചെയ്യാൻ നിങ്ങൾ പറയരുത്. എൻ്റെ പൊന്നു മക്കളെ ആ ഒരു ടൈപ്പ് സാരി ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല. അത് അതുകൊണ്ടാണ്, കാരണം അത്രമേൽ ഹോട്ട് ലുക്കാണത്. അതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാനായിട്ടാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങൾ അവരോടൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞു നോക്കാം ഒന്ന് ചെയ്തു തരുമോ എന്ന്. അത്രയും ഹോട്ടായിട്ടുള്ള ലുക്കുകളൊന്നും നിങ്ങൾ എന്നോട് പറയരുത് കേട്ടോ. നമ്മൾ പാവം പിടിച്ചവർ കുഞ്ഞു മക്കള്, നമ്മൾ ജീവിച്ചു നോക്കോട്ടെ ഒരു സൈഡിൽ കൂടെ. അപ്പോൾ അത്രയും കടുകട്ടിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെടരുത്. അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പുള്ളിക്കാരുടെ ഫോട്ടോസൊക്കെ നോക്കിയാൽ തന്നെ ഭയങ്കര ഹോട്ടാണ്. നടക്കില്ല മക്കളെ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.